ഹായ്, എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കേരള സർക്കാരിൻ്റെ കീഴിൽ സ്ഥിരജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ KSFE വേണ്ടിയിട്ട് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ, ഒരു NCA നോട്ടിഫിക്കേഷനാണ്. 4/9/2024 വരെ അപേക്ഷിക്കാൻ പറ്റുന്ന റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്കായാലും ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് നോക്കാം. അപ്പോൾ കേരളത്തിൽ സ്ഥിരജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് കേരള PSEയുടെ 30/7/2024 ഗസറ്റിലെ വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപ്പോൾ 4/9/2024 വരെ ഇതിലേക്ക് അപേക്ഷിക്കാം. കാറ്റഗറി നമ്പർ 264/2024 മുതൽ 269/2024 വരെയുള്ള NCA നോട്ടിഫിക്കേഷനാണ് KSFE കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് ലിമിറ്റഡിലേക്ക് പ്യൂൺ അതുപോലെ വാച്ച്മാൻ തസ്തികയിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചത്. ഒരു NCA നോട്ടിഫിക്കേഷനാണ്, ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റാണ് ഇത്. പാർട്ട് ടൈം എംപ്ലോയീസിൻ്റെ ഇടയിൽ നിന്നുമുള്ള ഒരു ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റാണ്. ഇതിലേക്ക് വ്യത്യസ്തമായിട്ടുള്ള വിഭാഗത്തിൽപ്പെട്ട ആൾക്ക് അപ്ലൈ ചെയ്യാം. 24/500 മുതൽ 42/900 വരെ ശമ്പളം ലഭിക്കുന്ന, ഇതിലേക്ക് മൊത്തം ഇപ്പോൾ 6 വേക്കൻസിയാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത് കാറ്റഗറി നമ്പർ 264 മുതൽ 269 വരെയാണ്. ഇപ്പോൾ ഇതിൽ വന്ന കാറ്റഗറി കമ്മ്യൂണിറ്റികൾ നോക്കുകയാണെങ്കിൽ ഹിന്ദു നാദാറുണ്ട്, OBC ഉണ്ട്, അതുപോലെ ഈയവ, അതുപോലെ തീയ, അതുപോലെ ബില്ലവ, പിന്നെ SCCC, LCAI, അതുപോലെ ഷെഡ്യൂൾഡ് ട്രൈബ് എന്നീ വിഭാഗങ്ങളിലേക്ക് ഓരോ വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസികളായിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിലേക്ക് ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 50 വയസ്സ് വരെയാണ് ഇതിലേക്ക് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. 2/1/1974 2/1/2006 ഇടയിൽ ജനിച്ചവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഇതിലേക്ക് ക്വാളിഫിക്കേഷൻ പറയുന്നത് ഇതിലേക്ക് 6ാം ക്ലാസ് പാസ്സായിരിക്കും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഈക്വലൻ്റ് ക്ലാസ് പാസ്സായിരിക്കും. അതുപോലെ തന്നെ 3 വർഷത്തെ എക്സ്പീരിയൻസും കൂടി അതിലേക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്രയാണതിൻ്റെ ഡീറ്റെയിൽസ്? ഇതിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്നത് 4/9/2024 വരെ അപേക്ഷിക്കാൻ പറ്റും. താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഇതിലേക്ക് താഴെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷനും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതുവഴി ചെക്ക് ചെയ്ത് നോക്കാം. മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യാം. നമുക്കായാലും കേരള PSEയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി ഈ ഒരു തസ്തികയിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് നോക്കാം. ഇപ്പോൾ കേരള PSEയുടെ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോകേണ്ടത് വൺ ടൈം പ്രൊഫൈലായിട്ടുള്ള tulasi.pse.kerala.gov.in എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ്, കേരള PSEയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത്. അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുക. നിങ്ങളുടെ യൂസർ നെയിം, യൂസർ ഐഡിയും പാസ്വേഡും വൺ ടൈം പ്രൊഫൈലാണ്. അതുകൊണ്ട് തന്നെ ഒരു തവണ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു യൂസർ ഐഡിയും പാസ്വേഡും വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇതുവരെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് സൈനപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളത് ഫില്ല് ചെയ്ത് ഈ ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്ത് രജിസ്റ്റർ ചെയ്യുകയാണ് വേണ്ടത്. ഈ രജിസ്റ്റർ ചെയ്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലോഗിൻ എന്നുള്ളത് ഇവിടെ യൂസർ ഐ ഡി പാസ്വേഡും കൊടുത്ത് ക്യാപ്ചയും എൻ്റർ ചെയ്ത് നിങ്ങൾ ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത്. അതിനുശേഷം നമ്മുടെ പ്രൊഫൈലിൽ ലോഗിൻ ആവുന്നതാണ്. ഹോം പേജിൽ തന്നെ നമുക്ക് പ്രൊഫൈൽ ഉണ്ടാവും, അതുപോലെ നോട്ടിഫിക്കേഷൻസ്, മറ്റുള്ള മെസ്സേജ്, നോട്ടിഫിക്കേഷൻ മെസ്സേജുകൾ, അതുപോലെ പ്രൊഫൈൽ മെസ്സേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും റീസൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ്, എത്ര നോട്ടിഫിക്കേഷൻസ് വന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എന്നുള്ള ടാബിൽ പോയിട്ട് നോട്ടിഫിക്കേഷൻസ് നോക്കാവുന്നതാണ്. അതിൽ ജനറൽ വൈസ്, ഡിസ്ട്രിക്റ്റ് വൈസ് ഉണ്ടാവും, അതുപോലെ തന്നെ ബൈ ട്രാൻസ്ഫർ ഉണ്ടാവും, NCA നോട്ടിഫിക്കേഷൻസ് ഉണ്ടാവും, ആ രീതിയിലുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും കാറ്റഗറി നമ്പർ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി നമ്പർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ക്വിക്ക് അപ്ലൈ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കാറ്റഗറി മാത്രമായിട്ട് നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാൻ കഴിയും. ഇനി നിങ്ങൾക്ക് ഓരോന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് ജനറൽ നോക്കുകയാണെങ്കിൽ 55 പോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ ഓരോ 10 സെക്ഷനുകളായിട്ട് വന്നിട്ടുണ്ട്. അത് നിങ്ങൾ സ്റ്റേറ്റ് വൈഡ് ഡയറക്ടർ ജനറൽ ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്കിവിടെ അവൈലബിൾ ആയിട്ട് കാണുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ചെക്ക് അവൈലബിലിറ്റി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് അപേക്ഷിക്കാൻ കഴിയോ ഇല്ലയോ എന്നൊക്കെ ഇതിൽ അറിയാൻ പറ്റും. ഇത് ഇൻഎലിജിബിൾ ആണ്. ഇങ്ങനത്തെ നിങ്ങൾക്ക് യോഗ്യതയുള്ള ക്വാളിഫിക്കേഷന് അനുസൃതമായിട്ടുള്ള തസ്തികയാണെങ്കിൽ ഇവിടെ എലിജിബിൾ കാണിക്കും. അതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? തീർച്ചയായും നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക. താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തുക. ഇന്ന് തന്നെ നിങ്ങൾ ഈ ഒരു പ്രൊഫൈലിൽ കയറിയിട്ട്, നിങ്ങളുടെ കേരള PSEയുടെ വൺ ടൈം പ്രൊഫൈലിൽ കയറിയിട്ട് ഈ ഒരു തസ്തികയിലേക്ക് നിങ്ങൾക്ക് സൗജന്യമായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. മറ്റൊരു വീഡിയോ നമുക്ക് കൊണ്ടു കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.